ആറ്റിങ്ങൽ ഗവൺമെന്റ് ടൗൺ യു പി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. കിഫ്ബി സഹായത്തോടെയുള്ള പുതിയ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബിയിൽ നിന്നും പുതിയ മന്ദിര നിർമ്മാണത്തിന് 1 കോടി രൂപ ഫണ്ട് അനുവദിച്ചിരുന്നു. ഈ തുക വിനിയോഗിച്ചാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ക്ലാസ് മുറികളോടുകൂടിയ പുതിയ മന്ദിരം പണിയുന്നത്. ഓൺലൈനായി നടന്ന നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യാതിഥിയായി. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ എം എൽ എ ഒ എസ് അംബിക ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. സർക്കാരിന്റെ നൂതന കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മണ്ഡലത്തില് ഇന്നിപ്പോ 4 പുതിയ സ്കൂളുകൾക്ക് നമ്മുടെ 210 വർഷം പഴക്കമുള്ള നമ്മുടെ മുത്തശ്ശി സ്കൂളിന് നമ്മൾ ഇന്ന് കിസ്ബി എന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തറക്കിടൽ കർമ്മമാണ് നമ്മൾ നിർവഹിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഇന്ന് ഈ 4 സ്കൂളുകളും തറക്കല്ലിടുകയും 4 സ്കൂളുകളുടെ ലാബിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അതിന്റെ ഉദ്ഘാടനമാണ് നമ്മൾ ഇന്ന് നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തി കഴിഞ്ഞു. അതത് മണ്ഡലങ്ങളിൽ അതത് എം എൽ എമാരാണ് അവരുടെ സാന്നിധ്യത്തിലാണ് ചില തറക്കല്ലിടുന്നത്. നമ്മുടെ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിൽ ഇപ്പൊ ഇവിടെ ആ ഇത് കാണിക്കുന്നത് നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ യോഗം സംഘടിപ്പിച്ചത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു സ്കൂളാണ് ടൗൺ യു പി എസ്. ആ മുത്തശ്ശിക്കാണ് നമ്മൾ തറക്കല്ലിട്ടുകൊണ്ട് ആധുനിക രീതിയിൽ സജ്ജീകരിക്കുന്ന കെട്ടിടമാണ് പോകുന്നത്. അത് നമ്മളെല്ലാ പേരും സന്തോഷത്തിലാണ്. ആ സന്തോഷത്തെ നിങ്ങളോടൊപ്പം ഞാൻ എന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്ന് ഞാനും അഭിമാനിക്കുന്നു. ഇനിയും മുന്നോട്ടുള്ള വികസന പ്രവർത്തനത്തിൽ നിങ്ങളോടൊപ്പം എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഞാനും കാണുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇതിന്റെ ആറ്റിങ്ങൽ നഗരസഭാധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി, വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഗിരിജ ടീച്ചർ, സ്കൂൾ എച്ച് എം വി രാധാകൃഷ്ണൻ, പി ടി എ പ്രസിഡന്റ് എം ഇയാസ്, ടി പി ബാബുചന്ദ്രൻ, സുരേഷ് ബാബു, രജിത രാജ്, ആറ്റിങ്ങൽ ഗോപൻ, അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.